أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هنالك دعا زكريا ربه، قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ദഅാ സകരിയ റബ്ബഹ്, സകരിയ നബി തങ്ങൾ അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. ഖാല, മഹാനുഭാവൻ പറയുന്നു, റബ്ബി ഹബ്ലി, അല്ലാഹു എനിക്ക് നൽകണേ റബ്ബേ, മില്ലതുൻക സുരിയതൻ തയ്യിബാ, സ്വാലിഹായ തയ്യിബായ മക്കളെ നൽകണേ റബ്ബേ, ഇന്നക സമീഉ ദുആ, നീ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണല്ലോ അല്ലാഹ്, സ്വാലിഹായ സന്താനങ്ങൾ എനിക്ക് നൽകണമെന്ന് സകരിയ നബി തങ്ങൾ നടത്തുന്ന പ്രാർത്ഥന. എങ്ങനെയാണ് മക്കൾക്ക് ആ ഒരു തൊയ്യവായ മക്കൾ ഉണ്ടാകുന്നത്? മക്കൾക്ക് എങ്ങനെയാണ് ആ ഒരു നന്മ അവരിൽ ഉണ്ടാകുന്നത്? അവിടെയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോകുന്ന സമയം അവിടുത്തെ മൂത്താപ്പയുടെ മകന്റെ മകനായ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകുന്ന ഉപദേശമുണ്ട്. യാത്രയിലാണല്ലോ കുറച്ചു നേരമൊക്കെ സംസാരിക്കാൻ പറ്റുക. വാഴ കേൾക്കും. നമ്മളിപ്പോ ഒരു വണ്ടിയിലൊക്കെ യാത്രയാണെങ്കിൽ വാഴ ഓൺ ചെയ്യൂ അല്ലേ? പിന്നെ ഒരു കഥാപ്രസംഗം കേൾക്കൊരു വാഴ കേൾക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള യാത്രയാണ്, വെറുതെ ഇരിക്കേണ്ടല്ലോ. എന്തേലൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ കൂടെയുള്ളവരോട് നമ്മൾ അല്പനേരമെങ്കിലും ഒന്ന് സംസാരിക്കും. മക്കളോടും ഭാര്യ ഭർത്താക്കന്മാരും വാപ്പയും ഉമ്മയൊക്കെ പരസ്പരം സംസാരിക്കൽ കൂടുതൽ യാത്രയിലായിരിക്കും. ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ട് എന്നാൽ തന്നെ പരസ്പരം സംസാരിക്കലൊക്കെ കുറവായിരിക്കും. ഇവിടെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പുറപ്പെടുന്നു. നബി തങ്ങൾ കഴുതപ്പുറത്താണ്. ലോകത്തിന്റെ നേതാവ് ഒരു കഴുതയുടെ പുറത്തൊക്കെ യാത്ര ചെയ്യാം. ബുറാഖിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പരിശുദ്ധമായ വാഹനത്തിൽ സഞ്ചരിക്കുകയും അതുപോലെ താഴേക്കിടയിലുള്ള വാഹനത്തിലും സഞ്ചരിച്ചവരാണ് നബിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, കൂടെയുള്ളതോ ഇബ്നു അബ്ബാസ് എന്നവരാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരാണ് കൂടെയുള്ളത്. അന്ന് മഹാന് 6-7 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. റഖബ് ഇബ്നു അബ്ബാസിൻ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റദീഫ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് റദീഫ് എന്ന് പറയാം. അപ്പൊ നബി തങ്ങളുടെ പിറകിൽ ഇരുന്നു കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് എന്നവരും യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ പൊന്നുമോൻ അഷ്റഫുൽ ഖൽക്ക് നൽകുന്ന സാരോപദേശങ്ങളുണ്ട്. ഒരു മക്കൾക്ക് വാപ്പ നൽകേണ്ടത്, ഉമ്മ നൽകേണ്ടത്, സഹോദരന്മാർക്ക്, ജ്യേഷ്ഠ സഹോദരന്മാർ നൽകേണ്ട ഉപദേശങ്ങളുണ്ട്. നോക്കണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ ഗുലാം, ചെറുപ്പക്കാരാ, ആരെയാണ് ഈ അഭിസംബോധനം ചെയ്യുന്നത്? 6-7 വയസ്സ് മാത്രമുള്ള ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, യാ ഗുലാം, ഓ ചെറുപ്പക്കാരാ, ഫജാബ, മഹാനായ ഇബ്നു അബ്ബാസ് എന്നവർ മറുപടി പറയുന്നു, ലബ്ബൈക യാ റസൂലുള്ളാഹ വസഅദൈക, അങ്ങയുടെ വിളിക്ക് ഞാൻ മാന്യമായ താഴ്മയോട് അതുപോലുള്ള രീതിയിൽ ഉത്തരം നൽകുന്നു. നോക്കിവിടെ റസൂലുള്ളാഹി തങ്ങൾ ഒരു ചെറിയ മോനെ വിളിക്കുകയാണ്, യാ ഗുലാം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഗുലാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പിന്നെ ഇച്ചിരി പ്രായമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. കുഞ്ഞായിരുന്നിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് എന്നവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഗുലാം എന്ന പദപ്രയോഗം നടത്തിയതിനെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നത്, അത് ഒരു എട്ടിവാറു കൊടുത്തു എന്നാണ്, ഒരു പരിഗണന റസൂലുള്ളാഹി. മക്കളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്കൊരു പരിഗണന കൊടുക്കണമെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അവർക്കും സൗത്ത്, അവർക്കും ലഹും സൗത്ത്, അവർക്ക് സൗത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ വോയിസ് ഉണ്ട്, സംസാരിക്കാൻ അവർക്ക് വോയിസ് ഉണ്ട്. കുഞ്ഞല്ലേ, ചെറുതല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അവർ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്താൽ എല്ലാറ്റിലും ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടിത്തം അവരിൽ വലുതായാലും മാറൂല. നമ്മൾ പറയൂല, ഇത്ര വലുതായിട്ട് ഒരു മെച്ചൂടല്ലല്ലോ, കുറച്ചുകൂടെ ഒരു പക്വത കാണിച്ചുകൊണ്ട് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ആ പക്വത? അത് കുഞ്ഞുനാളിൽ വാപ്പയുമ്മയും മക്കളിൽ വളർത്തിയെടുക്കണം. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അത് കാണിക്കുകയും വലിയിടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അത് പരിശീലിപ്പിച്ചെടുക്കുകയും വേണം മക്കളിലേക്ക്. അതുമെന്ന് പറഞ്ഞത് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, അത് പരിശീലിപ്പിക്കാനുള്ള ഒരു വിഷയമാണ്.
അപ്പൊ നബി തങ്ങൾ ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് യാ ഗുലാം എന്ന പദപ്രയോഗം നടത്തിയത്. അല്ലെങ്കിൽ ഒരു മോനെ യാ പുനയ എന്നൊക്കെ വിളിക്കുന്ന സമയങ്ങൾ എന്നുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, പൊന്നു മോനെ ചെറിയ മോനെ എന്നൊക്കെ വിളിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നബി തങ്ങൾ ഗുലാം വലിയ ആളായിട്ടുണ്ട് ഇബ്നു അബ്ബാസ് അങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം അത് ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോ അതേ രീതിയിൽ എന്താണ് നബി എന്നല്ല മറുപടി അങ്ങക്ക് ഉത്തരം നൽകുന്നുണ്ട്, അങ്ങയുടെ വിളി എനിക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തുടരുന്നു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇന്നി ഉഅല്ലിമുക കലിമാതിൻ ഇബ്നു അബ്ബാസേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസേ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. ബലാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, സമ്മതം അങ്ങ് പറഞ്ഞു തരീൻ. ലോകത്തിന്റെ നേതാവ് മനസ്സിൽ നിന്നും മനസ്സിലേക്ക് നൽകുന്ന ഉപദേശങ്ങൾ നസീഹത്തുകൾ അങ്ങനെയാവണം. വാചാലമാകുന്നത് നമ്മൾ ഒരാളുടെ നന്മ ഉദ്ദേശിച്ച് പറയുമ്പോൾ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുമായി വരണം. അപ്പോഴാണത് മക്കളിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളിലും പ്രതിഫലനം ഉണ്ടാക്കുന്നത്. എത്ര പറഞ്ഞിട്ടും എന്തേ എന്റെ മകൻ മനസ്സിലാക്കാത്തത്, ഉമ്മാ വാപ്പ അത് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ നിന്നും വരുമ്പോഴേ അത് മക്കളുടെ കൽബുകളിലേക്ക്, ആ ഒരു മൈൻഡ് ടു മൈൻഡ്, ഒരു മനസ്സിൽ നിന്ന് അടുത്ത മനസ്സിലേക്കുള്ളൊരു എന്താ പറയുക, അതൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാകുമ്പോഴാണ് അതിനൊരു അതിനൊരു ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്, അതിനൊരു അസർ ഉണ്ടായി മാറുന്നത്. നിങ്ങൾക്ക് ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെ. എന്താണ് തങ്ങൾ ഒന്നാമതായി നൽകുന്ന ഉപദേശം, സൂക്ഷിക്കണേ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കും. അള്ളാഹുനെ സൂക്ഷിച്ചാൽ നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും പറയുന്നതിലും നിങ്ങൾക്കൊരു ദൈവീകമായ സ്വഭാവം കണ്ടെത്താൻ സാധിക്കും. ചെറിയ മോനോടാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉപദേശം കൊടുക്കുന്നത്. മോനെ, നീ കളിക്കുമ്പോഴും നീ ചിരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ നിന്റെ മുമ്പിൽ എത്തിക്കാമെന്ന് നബിയുൽ ബറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മകനോടാണ് പറയുന്നത് എല്ലാത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. വലിയവർക്കും ഇതിൽ പാഠമുണ്ട്. ജോലി ചെയ്യുമ്പോഴും ജോലിയിലേക്ക് പോകുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതിലുള്ള അള്ളാഹുവിനെ പേടിയുണ്ടാവണം. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്വതയിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞിനോട് പക്വമായ രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹുവിന്റെ പൊന്നുമോൻ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, വളർന്നു വലുതാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നവരോട്, അപ്പൊ ആ കുട്ടി വലുതായിട്ടില്ല, കുഞ്ഞ് ചെറുതാണ്, പക്ഷെ ആ ഒരു എന്താ പറയാ, തുടങ്ങുമ്പോ തന്നെ നിമിത്തങ്ങൾ എല്ലാ തിന്മയുടെ വാതിലുകൾ അടിച്ചു കളയാൻ, അള്ളഹാനെ സൂക്ഷിക്കണം മോനെ മോനെ, അതൊരു എന്താ പത്തിരുപത്തൊന്ന് വയസ്സിൽ തീരെ നിങ്ങൾക്ക് പക്ഷറപ്പിന് പേടി വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ ഉൾക്കൊള്ളൂല. അത് എന്താ പറയാ, സംസാരിച്ച് തുടങ്ങുമ്പോഴും തെറ്റും നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടാവൂലേ, അത് മോശമായ കാര്യമാണ്, ഇത് നല്ല കാര്യമാണ് എന്നിങ്ങനെ തോന്നി തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ നന്മകൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ തുടർന്ന് പറയാൻ, തഅറഫ് അലല്ലാഹി ഫിർറഹാഇ യഅറിഫുക ഫിശ്ശിദ്ദതി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് റഹാ നിങ്ങൾക്ക് അല്ലാഹു സൗഭാഗ്യങ്ങൾ നൽകുമ്പോൾ അല്ലാഹുവിനെ നിങ്ങൾ തിരിച്ചറിയണമെന്നാൽ, യഅരിഫുക ഫിശ്ശിദ്ദ നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാവും. സമ്പത്തും സന്താനവും സന്തോഷവും കൂടെയുള്ളപ്പോൾ അല്ലാഹുവിന് ഓർമ്മയുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോഴും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാഠമാണ് നമ്മൾക്ക്. കൊറോണ വന്ന് സാമ്പത്തികമായി നമ്മൾ തകർന്നു, എല്ലാ വീടുകളിലും പ്രയാസവും എല്ലാ ആളുകളും ടെൻഷന്, എന്താ ഇനി എങ്ങനെ ഓവർകം ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ചിന്ത പോലുമില്ല. കാരണം ഇതിനിപ്പോ ഒരു ഒരു എന്നാ വേണ്ട, ഒരു എൻഡ് വേണ്ട, ഇതൊരു അവസാനിക്കും എന്നൊരു സമയം വേണ്ട, സമയം നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് തീരാന്ന് പറയാൻ പറ്റത്തില്ല. അത് പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ ഫ്യൂച്ചറിൽ എങ്ങനെ ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെ മാനേജ് കൊണ്ടുപോകുന്ന ചിന്ത കൂടെ ആരും ചിന്തിക്കണില്ല. ഒന്നുമില്ലാത്തൊരു സമയമില്ലേ, സന്തോഷത്തോടെ ബിസിനസ്സിൽ വളർച്ച, മക്കളുടെ കാര്യത്തിൽ സന്തോഷം, എല്ലാം അള്ളാഹു തന്ന ഒരു അനുഗ്രഹം തന്നിരുന്ന ഒരു സമയം, അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു ഓർമ്മ ഉണ്ടായിരുന്നു. അന്ന് അള്ളാഹുവിൽ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രയാസം വരുമ്പോ അള്ളാഹുവിന് നിങ്ങളെയും ഓർമ്മയുണ്ടാകുമായിരുന്നു. അള്ളാഹു നിങ്ങളെ കൈവിടൂല. വഇദാ സഅൽത ഫസ്അലില്ലാഹ്,
എന്നിവരോട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ സഹായം തേടുന്നുവെങ്കിൽ അത് അള്ളാഹുവിനോടാവട്ടെ, ആളുകളോടല്ല. മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അയാൾക്ക് അതിനുള്ള മനസ്സ് അള്ളാഹു നൽകിയത്. ഒരു ചാരിറ്റി ആവട്ടെ, ഒരു വിങ് ആവട്ടെ, ഒരു ഗ്രൂപ്പ് ആവട്ടെ, നിങ്ങൾക്ക് വല്ലതും ഡൊണേഷനായിട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്നാൽ തന്നെയും അത് അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചത് കൊടുത്തതുകൊണ്ട് എല്ലാറ്റിന്റെയും ഒരു മർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇറാദച്ചല്ലെ. അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടത് റബ്ബിനോട്, ആളുകളോട്, ആളുകളുടെ മുമ്പിലല്ലേ കൈകൾ നീട്ടേണ്ടത്, അതിനു മുമ്പായിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വഅലം ഇബ്നു അബ്ബാസ് നിങ്ങൾ മനസ്സിലാക്കണേ, ഇന്നൽ ഉമ്മത ലവജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക. ഈ ഉമ്മത്ത് തന്നെ, ഇബ്നു അബ്ബാസെ ഒരാളല്ല, ഈ സമുദായം മുഴുവനായും നിങ്ങൾക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നിരിക്കട്ടെ, ആ നന്മയിൽ ഒരു ശകലം പോലും നിങ്ങൾക്ക് വരുന്നതല്ല എപ്പോഴല്ലാതെ. അല്ലാഹു നിങ്ങൾക്കത് കണക്കാക്കണം. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഈ സമുദായം മുഴുവനായും ശ്രമിച്ചെന്നിരിക്കട്ടെ. അള്ളാഹു വിചാരിക്കും, അള്ളാഹു കണക്കാക്കാതെ ഒരു രാജ്യം എന്നല്ലൊരു ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും നിങ്ങൾ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തീരുമാനിക്കണം നിങ്ങളുടെ നാശം ഉണ്ടാവട്ടെ എന്ന്. അള്ളാഹു തീരുമാനിക്കാതെ നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങൾക്ക് പ്രയാസം വരുത്താനോ ഒരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കിസ്റയുടെ ഭരണാധികാരിയുടെ ഒരു സഹായി, അദ്ദേഹത്തിന്റെ കീഴ്ജോലി ചെയ്യുന്ന ഒരാൾ മദീനയിലേക്ക് വരുന്ന സമയം കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഉമറുൽ ഫാറൂഖ് എന്നിവരെ കാണുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചാരിത്ത് വന്നിട്ട് അയാൾ ചോദിക്കുന്നു, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങൾ ഒരു അമീറായിട്ട് കൂടി നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു തരിച്ചിയ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ? നിങ്ങൾക്കെതിരെ ആരെങ്കിലും വരുമോ എന്ന പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് എന്നെ കീഴ്പ്പെടുത്താൻ ആക്രമിക്കാൻ സാധിക്കുന്നതെന്ന് മറുപടി പറഞ്ഞ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമുണ്ട് ഇവിടെ. മാത്രമല്ല, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. വഴിയാത്രക്കിടയിൽ തന്റെ വാള് ഒരു മരത്തിന്റെ മുകളിൽ ഊരി വെച്ചിരിക്കുന്നു. ആ സമയം ഒരാൾ വന്നു, കാഫിരിങ്ങിൽപ്പെട്ട ഒരാൾ വരികയും ആ വാളെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഉറങ്ങിക്കിടക്കുന്ന ഹബീബിനോട് ചോദിക്കുന്നു, ഈ ഊരിപ്പൊളിച്ച വാളുമായി ഞാൻ നിൽക്കുന്ന സമയം എന്നിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണരുമ്പോ, കണ്ണു തുറക്കുമ്പോ കാണുന്നത് വാളു പിടിച്ച് ഒരാൾ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഫീയദിഹി സൈഫും മസ്ലൂൽ, ഊരി പിടിച്ച വാളാണ് കൈകളിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, അള്ളാഹു കൊണ്ട് രക്ഷപ്പെടുത്താൻ. കേട്ട വാട വാള് നിലത്തേക്ക് വീഴുന്നു. അള്ളാഹുവിന്റെ റസൂൽ അത് എടുക്കുന്നു, ഇയാളോട് തിരിച്ചു ചോദിക്കുന്നു അതേ രീതിയിൽ, എന്നിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അയാൾ പറയുന്നു, മുഹമ്മദേ, നിങ്ങൾ മാത്രമാണ്. സുറുല്ലാഹി തങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുക്കുന്നു. എന്താണ് വിഷയം ഇവിടെ? നിങ്ങളെ പ്രയാസപ്പെടുത്താനോ നിങ്ങളെ തകർക്കാനോ ഈ സമുദായമല്ല, ഒരു ഉമ്മത്ത് തന്നെ തുനിഞ്ഞിറങ്ങിയാലും അല്ലാഹുവിന്റെ ഖളാ ഇല്ലാതെ ഒരാൾക്കും അതിന് സാധിക്കില്ലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വിപരീതമായി സംഭവിക്കുമ്പോ ഇന്ന ആള് സിഹ്ർ ചെയ്തിട്ടുണ്ടാവും, ഇന്ന് ഉൽമുണ്ടാകും, ഇന്ന് പ്രശ്നം ഉണ്ടാകും എന്ന് കരുതല്ലേ, പഴിചാരല്ലേ, അങ്ങനെയൊന്നും കരുതല്ലേ. എന്ത് സംഭവിച്ചാലും അതിൽ അള്ളാഹുവിന്റെ ഒരു ഖദർ ഖളാ ഉണ്ടല്ലോ, അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വിജയിക്കുന്നതെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുക മറ്റൊരു സംഭവം, മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി എന്ന മഹാൻ പറയുന്നത്, എനിക്ക് മഹാനായ സഹൽ ഇബ്നു തസ്തരി റഹ്മത്തുല്ലാഹി തങ്ങൾ, കുൻതു ബനു സലാത്തിൻ, 3 വയസ്സുള്ള സമയം,
മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, 3 വയസ്സുള്ള സമയം ഞാൻ ഉറക്കിൽ നിന്നും എഴുന്നേൽക്കാറുണ്ട്. പാതിരാവിന്റെ സമയം അന്നുറു ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ഇബ്നു സിവാർ റളിയല്ലാഹു തആല അൻഹു. മുഹമ്മദ് ഇബ്നു സിവാർ എന്ന് പറയുന്ന എന്റെ ഖാല് ഉമ്മയുടെ സഹോദരനായ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ പാതിരാവിന്റെ സമയം എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പാതിരാവിന്റെ സമയം പുലർച്ചെ എഴുന്നേൽക്കാറുണ്ട്. ഞാൻ എഴുന്നേൽക്കുമ്പോ യാ സഹൽ, സഹലേ മോനെന്തിന് എഴുന്നേറ്റ് മോ കിടന്നോ ഉറങ്ങുമ്പോ എന്നോട് പറയാറുണ്ട്. ഒരു നാൾ എന്റെ സഹോദരനായ ഉമ്മയുടെ സഹോദരനായ മുഹമ്മദ് ബിൻ സവാർ എന്നവരെന്നോട് ചോദിച്ചു, അലാ തദ്കുറുല്ലാഹ്, ഉന സഹലേ, സഹലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടോ? മറുപടി പറഞ്ഞു, ഞാൻ കൈഫ അദ്കുറുഹു, ഞാൻ എങ്ങനെയാണ് അല്ലാഹുവിനെ ഓർമ്മിക്കേണ്ടത്? മഹാനായ മുഹമ്മദ് ബിൻ സവാർ എന്നവർ തന്റെ കുഞ്ഞനുജന് പറഞ്ഞു കൊടുക്കുന്നത്. ഫഖാൽ, മഹൻ പറയുന്നു, കുൽ, മോനെ നീ പറയണം, ബി ഖൽബിക ഇൻദ തകല്ലുബിക ഫീ സിയാബിക സലാസ മറാതിൻ, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹു ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹുവാണ് എന്റെ സാക്ഷിക്ക് നിൽക്കുന്നവൻ, എന്റെ സാക്ഷിയും അല്ലാഹുവാണ്. ഇങ്ങനെ പറയണം ഉറങ്ങാൻ കിടക്കുന്ന സമയം 7 പ്രാവശ്യമെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ സഹിൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി എന്ന് പറയുന്ന പണ്ഡിതന് പറഞ്ഞു കൊടുക്കുന്നു. 3 വയസ്സിലാണിത്. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. പിന്നെ ഞാനത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അങ്ങനെ അത് മനസ്സിലാക്കിയതിന്റെ ശേഷം ഫഖാല, മഹാനോട് പറഞ്ഞു, കുൽഹാ ഫീ കുല്ലി ലൈലത്തിൻ സബ്അ മറാതിൻ, സഹലേ നീ ഇത് വിട്ടുപോവരുത്, ഇത് എല്ലാ സമയത്തും നീ ഇത് പറയണം. എന്നിട്ട് പറയുന്നു, വദും അലൈഹി അൻ തദ്ഖുല ഖബ്റ ഫഇന്നഹു യൻഫഉക ഫിദ്ദുനിയാ വൽആഖിറാ, ഖബറിലേക്ക് എത്തുന്ന സമയം വരെ സഹലെ നീ ദിക്റ മറക്കരുതേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ 7 സമയം അല്ലാഹു, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് പറയണമെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ 3 വയസ്സുള്ള സമയത്താണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആർക്ക്? സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്. ഇവിടെയും പാഠമുണ്ട് എന്റെ പ്രിയമുള്ളവരെ. വാപ്പമാരും മമാർ മക്കൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കേണ്ടത് ചെറിയ സമയത്താണത്. കാരണം അവർ വളരുകയും കാര്യങ്ങൾ മനസ്സിലാക്കി ക്കുകയും ചെയ്യുന്ന സമയമാണത്. അപ്പോഴാണ് നന്മയുടെ വിത്തുകൾ അവരിൽ പാകി കൊടുക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യട്ടെ. സല്ലോ അല നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.